നമ്മളൊരാളെടുത്ത് പോകുന്ന സമയത്ത് ഇപ്പൊ നമുക്കൊരാൾ സ്റ്റാഫിനടുത്ത് നമ്മള് പോകുന്നു. ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെ എടുക്കുവാണെങ്കിൽ ചില സ്റ്റാഫ്സ് ചില സൂപ്പർ സ്റ്റാർസ് അല്ലാത്തതിന്റെ ആൾക്കാര് ഇപ്പൊ ഇന്ന സമയത്ത് ബലിവിടും, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് വരുന്ന സമയം ഉണ്ടാവും. അപ്പൊ അത്തരം ആൾക്കാരെ മാത്രം പോയാൽ മതി. അവര് ചില ആൾക്കാരൊക്കെ ഇപ്പൊ 10-12 മണി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോട്ടിൽ വരുന്ന ആൾക്കാരുണ്ട്. വേണ്ട അവിടെ നമ്മള് 6 മണിക്ക് ഫസ്റ്റ് ഷോട്ടാണ്. 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കും. 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കണം. 5 മണിക്ക് നമ്മൾ എഴുതേണം. പണ്ടൊക്കെ 5 മണി ഞാൻ ആസ്ത്രയുടെ സമയത്തൊക്കെ 5 മണിക്ക് ഒരു ചായ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിന് മുട്ടിയിട്ട് ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതൊക്കെ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ടൊക്കെ പോയി. അപ്പൊ 5 മണിക്കൊക്കെ ഞാൻ എഡിയായിരുന്ന സമയത്തൊക്കെ 5:00-5:30 നമ്മളെ ലൊക്കേഷനെ കൊണ്ട് നിർത്തു. ലൊക്കേഷനെ കൊണ്ട് നിർത്തിയിട്ട് 6 മണിക്കൊക്കെ നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് അന്ന് ആർട്ടിസ്റ്റ് വന്നിരുന്നതൊക്കെ 8:00-10:00. അപ്പൊ നമ്മളെന്തുകൊണ്ട് ഇത്രയും നേരത്തെ കൊണ്ട് നിർത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോടെ പറയും അതൊക്കെ നിങ്ങളെ അസ്ത്രൊക്കെ നേരത്തെ കാണാം. നേരത്തെ കൊണ്ട് എന്ത് ചെയ്യാന്ന് പോയി എങ്ങനെ മനസ്സിലായിട്ടില്ല. പക്ഷെ എട്ടവട്ടത്തില് ഞാൻ കണ്ടപ്പോ ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് 6:00-5:30 ആകുമ്പോ ചേട്ടൻ ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ആക്ടേഴ്സ് കൂടെ ഇറങ്ങുന്നത്. അവിടെ ഷോട്ട് റെഡി ആവുമ്പോഴേക്ക് നമ്മൾ ഷോട്ട് റെഡി ആയിരിക്കുക. 9 മണിക്കുള്ളിൽ ഒരു 2 സീൻ തീർത്തിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 10 മണിക്കുള്ളിൽ 2 ബ്രേക്ക്ഫാസ്റ്റ് 2 സീൻ തീർത്തിരിക്കും. അപ്പൊ മിക്ക പരിപാടികളും സ്റ്റാർസിനനുസരിച്ചാണ് ഇവിടെ സമയം. ഓക്കെ, സ്റ്റാർസിനനുസരിച്ചാണ്. അത് എല്ലാത്തിനും ഫ്ലെക്സിബിൾ ആണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സ്റ്റാർസിന് എടുത്ത് പോകുമ്പോൾ അവരെ പറ്റി ഒരു മുൻധാരണ അല്ലെങ്കിൽ ധാരണയുള്ള ആൾക്കാരല്ലേ പോകുള്ളൂ, ഇങ്ങനെ സമയത്തേ വരുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ള രീതിയിൽ വെച്ചാൽ മതി. ഇവിടെ ആർക്കും നിർബന്ധമില്ലല്ലോ ഇവരെ വെച്ചിരുന്ന സിനിമയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ നീ പറഞ്ഞു ആരെ പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തമിഴിലായിക്കോട്ടെ, ഹിന്ദിയിലായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അത് അത്തരം ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവരൊക്കെ ഇങ്ങനെ സമയത്തേ വരുള്ളൂ, അല്ലെങ്കിൽ സമയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുമ്പോൾ ശരി ചില ആൾക്കാർ വേണമെങ്കിൽ ഫൈറ്റ് ഇത് വേണം, മറ്റേത് വേണം, പാട്ട് വേണം. അപ്പൊ ചിലരൊക്കെ നമ്മളോട് കഥ പറഞ്ഞിട്ട് ഇപ്പൊ 2 ഫൈറ്റും 3 പാട്ടൊക്കെ ഉണ്ടെന്ന് പറയും. കഥയൊക്കെ കൊള്ളുമെങ്കിലും അവസരം പോകുമ്പോൾ പറയും 2 പാട്ടും 3 ഫൈറ്റും കേട്ടാന്ന് പറയും. അപ്പൊ നമുക്ക് തോന്നും ഒരു കാര്യം ഉണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യാനും ആൾക്കാരെ വീഴ്ത്താനും വേണ്ടി അതിൽ വീഴുന്ന ആൾക്കാരുണ്ട്. 3 ഫൈറ്റ് ഓടിക്കാം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ നടന്നാലുണ്ടോ വരും. അപ്പൊ ഞാൻ നമുക്കിവിടെ കൃത്യമായിട്ട് ഇന്ന സ്റ്റാർസ് പറയുന്ന ആൾക്കാര്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല നീ പറഞ്ഞ കംപ്ലീറ്റ്ലി ഇതായിട്ട് പറയാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. അതോടൊപ്പം തന്നെ ചിലവര് ഇന്റർഫിയർ ചെയ്യുമായിരിക്കും, ചിലവർ ഇടപെടലുകൾ നടത്തുമായിരിക്കും, ചിലര് അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നേരെ വന്ന് ഡയറക്ടർ മാത്രം ഫോളോ ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഡയറക്ടറിനെ വിശ്വസിച്ച് നിൽക്കുന്ന സൂപ്പർ സ്റ്റാർസ് എത്രയോ പേരുണ്ട്. ലാൽ സർക്കാരിന്റെ എപ്പിക് എക്സാമ്പിളാണ്. കാരണം പുള്ളി ഒരിക്കലും ഡയറക്ടറിന്റെ രാജവട്ടം തന്നെ പല ഡ്യൂസിലറിന്റെയും അതിന്റെയൊക്കെ പ്രൊമോഷൻസിനൊക്കെ പറഞ്ഞു. പക്ഷെ കൃത്യമായിട്ട് പുള്ളി ഒരു രീതിയിലുള്ള ഇന്റർഫിയറൻസ് ഇടപെടലുകളോ ഒന്നുമില്ല. കാരണം അവർ ബ്ലൈൻഡായിട്ട് ഡയറക്ടറിനെ വിശ്വസിച്ച് പോവാ. ഇത്രയും ഇപ്പൊ കാര്യം കഴിഞ്ഞ ദിവസം എന്നോട് ലിസ്റ്റിന്റെ പടം ഗൾഡനിൽ സുരേഷേട്ടൻ 6:30-6:30 ഒരു ഷോർട്ട് വന്ന കാര്യം ഇതിന് കൂടുതലുള്ള അസോസിയേറ്റ് ചീഫ് ആയിട്ട്. അപ്പൊ അവനെ അവർക്ക് അത് എടുത്ത് പറയാം. കാരണം അവർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് കാരണം രാവിലെ നേരത്തെ 3 മണിക്കൊക്കെ വന്ന് പോകാന്ന് പറയുമ്പോൾ അവർക്കൊക്കെ നേരത്തെ കിടക്കണം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി 2 മണി വരെയൊക്കെ ഷൂട്ടിന് പോകാന്നൊക്കെ പറയുന്നത് അത്ര ഈസി അല്ല. ലേറ്റ് ആയിട്ട് പോയിട്ട് ലേറ്റ് ആയിട്ട് വരിക. നമുക്ക് കണ്ണൂർ സ്ക്വാഡ് റോബി എന്ന് പറഞ്ഞോട് പറഞ്ഞതല്ലേ വളരെ ലേറ്റ് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോലും നെക്സ്റ്റ് ഡേ അവര് ഭയങ്കര നേരത്തെ വരുന്നു. അപ്പൊ അതൊക്കെ അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ഫോർ വർക്ക് അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ഡിബേറ്റബിൾ ആണ്. അടുത്തൊരു ചോദ്യം ചെയ്യുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇല്ല എന്ന് പറയേണ്ടി വരും. സീനിയേഴ്സിനും പലരും ഭയങ്കര കുറച്ചിലാണ് ആൾക്കാരത്ത്, ഭയങ്കര കുറച്ചിലാണ്. യങ്സ്റ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന്, കുറച്ചുപേർക്ക് ഇല്ലാന്ന് തന്നെ പറയുന്നു. ഞാൻ ഒരു പരിധിവരെ പങ്ക്ച്വലാണ്, അതുകൊണ്ടാണ് ഇത്രയും സിനിമ എനിക്ക് തീർക്കാൻ പറ്റിയത്. കാരണം എനിക്ക് അടുത്ത സിനിമയ്ക്ക് പോട്ടത് കൊണ്ട് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്.